الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. سنهم الله. السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. പടച്ച തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാട്ടുമ്പുറത്തെ സാധാരണക്കാർ പറയുന്ന ഒരു തമാശയുണ്ട്. സൈക്കിള് സ്റ്റാൻഡിൽ കയറ്റി നിർത്തിയിട്ട് ചവിട്ടുക എന്ന് പറയും. ഒരു സാധാ സൈക്കിൾ സ്റ്റാൻഡിൽ കയറ്റി നിർത്തിയിട്ട് ചവിട്ടിയാൽ എന്ത് സംഭവിക്കും? അത് ഒരിഞ്ച് ദൂരം പോലും മുന്നോട്ട് പോവില്ല. എന്നാൽ ചവിട്ടുന്ന ആള് കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ കൊച്ചു കേരളത്തിലെ ചില സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ അങ്ങനെ തോന്നിപ്പോകും. നവോത്ഥാന കേരളം എന്നാണല്ലോ നമ്മൾ നമ്മുടെ കൊച്ചുനാടിനെ പറ്റി അഭിമാനം കൊള്ളുന്നത്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചർച്ചകൾ പലപ്പോഴും നടക്കാറുണ്ട്. സാമൂഹിക നവോത്ഥാനം, രാഷ്ട്രീയ നവോത്ഥാനം, അതേപോലെ മതപരമായ നവോത്ഥാനം, ഇങ്ങനെ തുടങ്ങിയിട്ട് പല തലങ്ങളിൽ പലരും അവകാശവാദങ്ങൾ ഉന്നയിക്കാറുണ്ട്. പക്ഷേ നമ്മളിപ്പോഴും സൈക്കിള് സ്റ്റാൻഡിൽ നിർത്തിയിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? സ്ത്രീധന പീഡന മരണങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ. തലതാഴ്ത്തു സാക്ഷര സുന്ദര കേരളമേ എന്ന് പറയേണ്ടി വരും. എന്താണ് ഇതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരുപാട് കണക്കുകൾ നമുക്ക് പറയാനുണ്ട്. വർഷങ്ങളായിട്ട് എത്രയോ യുവതികൾ ഇതിന്റെ പേരിൽ വധിക്കപ്പെട്ടിരിക്കുന്നു. ഇസ്ലാമിക വീക്ഷണത്തിൽ എന്താണ് ഇതിനുള്ള യഥാർത്ഥ പരിഹാരം? ഭൗതിക കാഴ്ചപ്പാടിൽ പലരും പലതും പറയാറുണ്ട്. വിദ്യാഭ്യാസം വേണം, സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഇരകളാക്കപ്പെടുന്നവരും അതേപോലെ തന്നെ അക്രമിക്കുന്നവരും രണ്ടു കൂട്ടരും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. ഇരകളും പ്രതികളും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? മാനവികമായ, മാനുഷികമായ, ദൈവദത്തമായ ഒരു കാഴ്ചപ്പാടിൽ ജീവിതത്തെ നോക്കിക്കാണാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഖുർആനിൽ റോം എന്ന പേരിൽ ഒരധ്യായമുണ്ട്. അതിൽ 21-ാമത്തെ സൂക്തത്തിന്റെ ആശയം ഇങ്ങനെയാണ്: നിങ്ങളിൽ നിന്ന് തന്നെ, അഥവാ സ്വജാതിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇണകളെ സൃഷ്ടിച്ച ഉടയ തമ്പുരാൻ മഹത്തായ ദൃഷ്ടാന്തമാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ദൈവമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണത്. എന്തിനാണ്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ അവരിൽ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ വേണ്ടിയാണ്. വീണ്ടും പറയുന്നു, അവനാണ് നിങ്ങൾക്കിടയിൽ, ഇണകൾക്കിടയിൽ സ്നേഹവും അനുരാഗവും കാരുണ്യവും ചേർത്ത് വെച്ചത് എന്ന് പറയുന്നു. വീണ്ടും ഉണർത്താണ്, ചിന്തിക്കുന്ന ജനതയ്ക്ക് ഇതിൽ മഹത്തായ തെളിവുകളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. ഒരു ജീവനെ, ഒരു ജീവിതത്തെ അങ്ങനെ തന്നെ പറിച്ച് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണല്ലോ വിവാഹത്തിലൂടെ. അത് ഏറ്റവും നല്ല കുടുംബത്തെ, നല്ല വ്യക്തികളെ, നല്ല സമൂഹത്തെ, നല്ല പൗരന്മാരെ രൂപപ്പെടുത്താൻ വേണ്ടിയല്ലേ? പിന്നെ എങ്ങനെയാണ് അതിൽ സമ്പത്തിന്റെ, അക്കങ്ങളുടെ കണക്കുകൾ കയറി വന്നത്? ഖുർആൻ ശക്തമായി ഉണർത്തുന്നുണ്ട് അടിക്കടി, വലാത്തക്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ,
നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് പരസ്പരം അന്യായമായിട്ട് തിന്നു കളയരുത് എന്ന്. ന്യായമായിട്ടാവാം, അന്യായമായി മറ്റുള്ളവരുടെ സമ്പത്ത് ആഗ്രഹിച്ച് അത് നേടാൻ വേണ്ടി മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന രീതി ഉണ്ടാകരുത്. ഈ വചനം ഖുർആനിലൂടെ നമ്മൾ പാരായണം ചെയ്ത് കടന്നു പോകുമ്പോൾ സ്ത്രീധനം അതിൽ നമ്മൾ പരാമർശിക്കാറുണ്ടോ? അപ്പോൾ ഞാൻ വാങ്ങിച്ച സ്ത്രീധനം എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ ഒരാൾക്ക് അനുവദനീയമായ സമ്പാദ്യം ഏതാണ് അയാൾ അധ്വാനിച്ച് നേടിയത്, അതേപോലെ അനന്തരാവകാശമായിട്ട് അയാൾക്ക് ലഭിച്ച സ്വത്തുക്കൾ, അതേപോലെ തന്നെ ആരെങ്കിലും ഗിഫ്റ്റായിട്ട് ദാനമായിട്ട് സമ്മാനമായിട്ട് നൽകിയത് ഒക്കെയാണ് ഒരാളുടെ സമ്പാദ്യം. സ്ത്രീധനം ഏത് ഗണത്തിൽപ്പെടും? പുരോഹിതന്മാർ പലപ്പോഴും വാദിച്ച് അത് സമ്മാനമാണ് എന്ന് വരുത്തി തീർക്കും. പക്ഷേ വിലപേശിയിട്ട് സദസ്സുകളിൽ ഒരുമിച്ചുകൂടി പരസ്പരം വില പറഞ്ഞ് ഉറപ്പിക്കുന്ന അറവുകാളയെപ്പോലെ എന്തുകൊണ്ട് പെൺകുട്ടികൾ മാറുന്നു? അത് ശരിക്കും ഒരാൾക്ക് അനുവദിക്കപ്പെട്ട, ഒരാൾക്ക് അർഹമായ സമ്പാദ്യമാണോ എന്ന് ആലോചിച്ചു നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൊന്നാരമോള് ഫാത്തിമ ബീവിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവർക്ക് അവരുടെ വീട്ടിലേക്ക് പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു എന്നതാണ് അതിന്റെ തെളിവായിട്ട് പറയാം. ഇത്രത്തോളം നിസ്സാരരാവാൻ പാടുണ്ടോ നമ്മൾ? ചോദിച്ചു വാങ്ങി, അവകാശം ചോദിച്ചു വാങ്ങി, എന്നിട്ട് അതിന്റെ പേരിൽ തമ്മിലടിച്ച് പലപ്പോഴും പുറത്തറിയാത്ത പീഡനങ്ങൾ പലതും നടക്കുന്നു. ഇന്ന് സ്ത്രീധനത്തെക്കുറിച്ച് പറയുമ്പോൾ അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, ഈ പരിഷ്കൃത സമൂഹത്തിൽ എന്തിനതിനെക്കുറിച്ച് പറയണം എന്ന് ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ നേരത്തെ സദസ്സുകളിൽ വെച്ച് പറഞ്ഞുറപ്പിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോൾ രഹസ്യമായി സ്വകാര്യമായിട്ട് ഒരാളുടെ ബാങ്ക് ബാലൻസും അയാളുടെ ആസ്തിയും എല്ലാം മുൻകൂട്ടി അറിഞ്ഞിട്ടാണ് കല്യാണം നിശ്ചയിക്കുന്നത് എന്ന് മാത്രം. വളരെയേറെ ആലോചിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ. നമ്മൾ നിരന്തരം തൗബ ചെയ്യുന്നവരാണ്, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്നവരാണെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്റെ കയ്യിലേക്ക് വന്നിരിക്കുന്ന എന്റെ സമ്പാദ്യം എന്റേത് തന്നെയാണോ, എനിക്ക് അവകാശപ്പെട്ടതാണോ എന്ന് ഉറപ്പുവരുത്തണം. ഭാര്യാപിതാവിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾ ഏത് ഉദ്ദേശത്തിലാണ് എനിക്കിത് തന്നത് എന്ന് ചോദിക്കേണ്ടതില്ലേ? തീർച്ചയായും അത് വില പറഞ്ഞുറപ്പിച്ചതാണെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ആർജവം, ചങ്കുറപ്പ് നമ്മുടെ നാട്ടിലെ യുവസമൂഹം പ്രകടിപ്പിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് സന്തോഷകരമായി തീരുക? പ്രബുദ്ധ കേരളം നമ്മൾ പഠിക്കുമ്പോൾ 1940കളിൽ തന്നെ സ്ത്രീധനം ശക്തമായി ഈ നാട്ടിൽ എതിർക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് കാണാം. സഹോദരൻ അയ്യപ്പനും പാർവതി അയ്യപ്പനും അങ്ങനെ തുടങ്ങിയിട്ട് കേരളീയ നവോത്ഥാന പരിസരങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മഹത്തുക്കളൊക്കെയും അതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു, വിധവാ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ. പക്ഷെ ഇപ്പോഴും നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്നു, നേരത്തെ പറഞ്ഞ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം? ദൈവികമായ ഒരു പിൻബലമില്ലാത്ത നിയമങ്ങൾക്ക് നിലനിൽക്കുവാൻ അർഹതയില്ല എന്നുള്ളതാണ്. മനുഷ്യൻ പെട്ടെന്ന് ഭൗതിക താല്പര്യങ്ങളിലേക്ക് പെട്ടെന്ന് വഴുതി വീണു പോകുന്നു. അവിടെയാണ് എന്റെ സമ്പത്തുക്കളുടെ പേരിൽ, എന്റെ കയ്യിലുള്ളതിന്റെ പേരിൽ ഓരോ നയാ പൈസയ്ക്കും നാളെ ഞാൻ ചോദ്യം ചെയ്യപ്പെടും എന്ന ബോധ്യമാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കേണ്ടത്. അതിനാൽ കൃത്യമായ ധാരണ ഈ വിഷയത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സ്ത്രീധനത്തിന് സക്കാത്തുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അത്തരം വിരുദ്ധന്മാരുടെ അവസ്ഥ എന്ന് പറയാനാണ്. ആലോചിച്ചു നോക്കൂ, ആ കിട്ടിയ സ്ത്രീധനത്തിന് സക്കാത്ത് കൊടുത്ത് അതിനെ ശുദ്ധി ചെയ്തെടുക്കാമോ എന്നാണ് അവരുടെ ആലോചന. അതിനാൽ ഗൗരവതരമായി ഈ വിഷയത്തെ സമീപിക്കാൻ നമുക്ക് തീർച്ചയായും സാധിക്കേണ്ടതുണ്ട്. അവളുടെ കണ്ണീരിന് നരകത്തീയിന്റെ ചൂടാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അന്യായമായി കൈവശപ്പെടുത്തുന്ന ഉപയോഗിക്കുന്ന സമ്പത്തുക്കൾ നമ്മുടെ വയറുകളിൽ അഗ്നിയാണ് നിറയ്ക്കുന്നത് എന്നല്ലേ? അത്തരത്തിൽ ചുട്ടുപൊള്ളുന്ന മനസ്സുകൾ, സങ്കടങ്ങൾ, അവയോടൊപ്പം എങ്ങനെയാണ് സമാധാനപൂർണമായി ജീവിതം സാധ്യമാകുന്നത്? യുവാക്കൾ തന്റെ അടുത്തോടെ പ്രഖ്യാപിക്കട്ടെ, സ്ത്രീധനം വേണ്ട, ഞാൻ അധ്വാനിച്ച് എന്റെ കുടുംബം പുലർത്തിക്കൊള്ളും എന്ന് തീരുമാനിക്കാൻ കഴിയണം. അങ്ങനെ അല്ലാതെ ആകുന്നത് കൊണ്ടാണോ നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോകുന്നത്? മക്കളെ ഏറ്റവും വിശുദ്ധമായ സംസ്കാരത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നത്
എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അതിനാൽ കേവലം ഭൗതിക വിദ്യാഭ്യാസവും തൊഴിലും എന്നതിനപ്പുറത്ത് ധാർമ്മിക വിശുദ്ധിയും തന്റെ ഇണയെ ചേർത്ത് പിടിക്കാനുള്ള കരുത്തും ഉണ്ടാവണം. മിൻ അംഫുസിക്കും അസ്വാജൻ എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണയെ സൃഷ്ടിച്ചു എന്ന പ്രയോഗം വളരെ അർത്ഥവത്തല്ലേ? ഞാനും നീയുമല്ല, നമ്മൾ രണ്ടുപേരുമാണ് ഈ ജീവിതത്തെ ഒന്നിച്ച് തുഴഞ്ഞ് സ്വർഗമാകുന്ന മറുവരയിലേക്ക് എത്തിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. പഠിച്ചവനെ, ആ നിലയിൽ തികച്ചും ധാർമ്മിക വിശുദ്ധിയോടുകൂടി സാമ്പത്തികമായ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ റബ്ബേ. സമ്പത്തിന്റെ കണക്കുകൾ പറഞ്ഞ് കുടുംബാന്തരീക്ഷത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ മനസ്സുകളെ രക്ഷപ്പെടുത്തണേ നാഥ. പൊതുസമൂഹത്തിന് മാതൃകയാവും വിധത്തിൽ ഈ ആദർശ സമൂഹം എന്നും തിന്മകളിൽ നിന്ന്, അനീതികളിൽ നിന്ന്, കൊള്ളരുതായ്മകളിൽ നിന്ന്, കൊള്ളകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ് എന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെടും വിധം മാതൃക പ്രബോധക സംഘമായി ഞങ്ങളെ നീ പരിവർത്തിപ്പിക്കണേ നാഥ. പഠിച്ചവനെ, ഈ ഗുരുതരമായ മഹാമാരിയുടെ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റബ്ബേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.